السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت صحيلتنا، أعظنا أنظرنا أدركنا بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين الملك الجبار يا الله، من فضل قل رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم، تنغل أشرف الله ني پرت پرت صالحي قلت إن ور جنگل لهم جنگل رسنه قلت لهم يمهت آيا نلمبور مجمع الپڑ أهل سنة جنگل رسنه قلت لهم പ്രത്യേകിച്ച് ഇന്നിവിടെ നടന്നു വരുന്ന മേറാജ് ആത്മീയ സമ്മേളനവുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ടവരുണ്ടോ, ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം, ബയാർ സലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വിട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. സദാത്തുക്കൾ, ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ്, വണ്ടൂർ ഉസ്താദ്, വി എസ് വൈലി ഉസ്താദ്, മിഖ്ദാദ് ബാഖൂ ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ വയനാട് ഹസൻ ഉസ്താദ് അടക്കം ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കാൻ
സമയമില്ല. ഇത് കഴിഞ്ഞ് മറ്റു പരിപാടിയിലേക്കൊക്കെ എത്തണം. അതുമാത്രമല്ല, പ്രഗത്ഭരായ ഉസ്താദുമാർ ഈ മജ്ലിസിൽ ഉണ്ട്. ആവശ്യമായ നസീഹത്തുകൾ സദസ്സിന് ലഭ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉസ്താദുമാർക്കും സയ്യിദന്മാർക്കും സാധുക്കളായ നമുക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഹദുമയിൽ ഈ സന്തോഷ സംഗമം പോലെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കമാലിയത്തിന്റെ ഒരു വലിയ ഭാഗമാണ് ഇസ്റാഉ മിഅ്റാജ്. തങ്ങള് അക്മലുൽ ഖൽഖാണ്. അതുകൊണ്ടാണ് അറബി പഠിച്ച കുട്ടികൾക്കറിയാം, പുരുഷന്മാർക്ക് റിജാൽ എന്ന് അറബിയിൽ പറയും. റജുൽ ദക്കറും ബാലിയ, പ്രായപൂർത്തിയെത്തിയ പുരുഷൻ, അറബിയിൽ അവർക്ക് പറയുന്ന പ്രയോഗമാണ് റജുൽ. അതിനെ സംബന്ധിച്ച് നഹവോദി കുട്ടികൾക്കറിയാം, നെക്കിറ എന്നാണ് പറയുക. ഒരു വർഗത്തിന് മൊത്തത്തിൽ പറയപ്പെടുന്ന, ഒരാൾക്ക് പ്രത്യേകമല്ലാതെ. അതുപോലെ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രയോഗിച്ചത് റസൂൽ. أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم آية الرسول എന്നതുകൊണ്ട് എല്ലാ മുർസലീങ്ങളെയുമാണ് ഉദ്ദേശം. لقد من الله على المؤمنين إذ بعث فيهم رسولا. അവിടെ അള്ളാഹു ഉദ്ദേശിച്ച റസൂല് ആരാണ്? മൊത്തത്തിൽ എല്ലാ മുർസലീങ്ങളും ആണോ? സർവ മുഫസ്സിറുകളും നിസ്സംശയം തർക്കമില്ലാതെ ഇത്തിഫാഖൻ പറഞ്ഞു, ആ റസൂൽ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് ഐ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അന്നക്കിറതു ഇദാ ഉത്ലിഖ യൻസറിഫു ഇലൽ ഫർദിൽ കാമിൽ, എല്ലാ വിഷയത്തിലും അക്മലുൽ ഖൽഖാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി. കിതാബോദിയ കുട്ടികൾക്കറിയാം, ഖാലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഖാലിന്റെ ഫായിൽ ആരാന്ന് ചോദിക്കണ്ട. ഖാല അലൈഹി സ്വലാത്തു വസലാം, ദമീറിന്റെ മർജി എവിടേക്കാന്ന് അന്വേഷിക്കണ്ട. അതൊരു അക്മൽ, ഒരു കമാലിയത്തിലേക്കാണ് അതിന്റെ മടക്കം. ആ അക്മലുൽ ഖൽഖാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളുടെ കമാലിയത്തിന്റെ ഭാഗമായ ഇസ്റാഉ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധ രാത്രിയിലാണ് ഈ പ്രദേശത്തെ അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രമായ നിലമ്പൂർ മജ്മഉൽ നാം വർഷത്തിൽ നടത്തി വരാറുള്ള മിഅ്റാജ് സമ്മേളനത്തിൽ നമ്മുടെ സംഗമമുള്ളത് റബ്ബേ നീ കബൂലാക്കി തരണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ് ആംബുലൻസിലടക്കം രോഗികൾ ഈ സദസ്സിൽ ഉണ്ടെന്ന് അറിയിച്ചു. ഇന്ന് സുബഹിയുടെ മുമ്പ് തൊട്ട് ഇങ്ങോട്ട് വരുന്നത് വരെയും എന്റെ നാട്ടിൽ വന്ന ആയിരക്കണക്കിന് ആളുകളെ കൂട്ടത്തിൽ എത്രയോ ക്യാൻസർ രോഗികൾ. ഇന്നലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് ആയിരുന്നു. ആ മജ്ലിസിൽ ആ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ജനങ്ങൾ വന്നപ്പോൾ എത്രയോ ക്യാൻസർ പിടിപെട്ട ചെറിയ മൂന്നും നാലും മാസം പ്രായമുള്ള, രണ്ടും മൂന്നും വയസ്സ് പ്രായമുള്ള, കണ്ണിന് ക്യാൻസർ പിടിപെട്ട ഒരു കുട്ടിയെ ഇന്നലെ ലോഹറിന് ശേഷം ഞാൻ പള്ളിയിൽ ഉണ്ടാകുമ്പോൾ 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു. കണ്ണിൽ ക്യാൻസർ പിടിപെട്ട് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ പിതാവ് റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ശിഫാന്റെ ഒരു അഭയ കേന്ദ്രമായി സലാമത്തിന്റെ ഒരു മജ്ലിസായി ദുനിയാവിന്റെ ആഹ്റത്ത്
നിജാത്തിന്റെ സലാമത്തിന്റെ മജ്ലിസായി ഈ മജ്ലിസിനെ കണ്ട് നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ചു വന്ന ഒരാളെയും ഖായിബ കാദ ഖബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ, നീ സലാമത്ത് നൽകണം റഹ്മാനേ. തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് പരിശുദ്ധ ഇസ്റാ മിഅ്റാജ്. തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? പരിശുദ്ധ ഖുർആനാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, പരിശുദ്ധ ഖുർആനാണ് തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. മറ്റ് അമ്പിയാക്കൾക്ക് മുഅ്ജിസാത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിലനിൽക്കുന്ന മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനാണ്. ഹബീബായ തങ്ങൾക്ക് സംഭവിച്ച പരിശുദ്ധ ഇസ്റാ മിഅ്റാജ്, അത് ശാരീരികമായ മിഅ്റാജ് തന്നെയാണെന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. അത് കേവലം ഒരു സ്വപ്നമല്ല, സ്വപ്നമാണെങ്കിൽ സുബ്ഹാന എന്ന അല്ലാഹുവിന്റെ ആ അത്ഭുത വാർത്തയായിട്ടുള്ള അറിയിപ്പ് ആവശ്യമില്ലായിരുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുള്ള അടക്കമുള്ള പണ്ഡിതന്മാർ അബ്ദ് എന്നുള്ള അല്ലാഹുവിന്റെ പ്രയോഗം വെറും റൂഹിന് മാത്രം അബ്ദ് എന്ന് പറയില്ല, റൂഹും ജസദും കൂടിയതിനെ അബ്ദ് എന്ന് പറയുള്ളൂ. രാത്രിയിലെ അല്പഭാഗത്താണ് ഇതെല്ലാം സംഭവിച്ചത്, അതിനെയാണ് ശത്രുക്കൾ കളവാക്കിയത്. അതാണ് ലൈലൻ ഇഫാദത്തി തല്ലത്തി സമാനിൽ ഇസ്റാഇ. അന്നാര് പറഞ്ഞു, രാത്രിയിലെ അല്പഭാഗം കൊണ്ടാണ് ഇത്രയും വലിയ സംഭവം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ മഹദി ഉമ്മു ഹാനിബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. തങ്ങളെ കൊണ്ടുവരുന്നു മസ്ജിദുൽ ഹറാമിലേക്ക്. അവിടത്തെ സർജറി ചെയ്യുകയാണ്. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, അങ്ങനെ വളരെ ശ്രേഷ്ഠമായ അവിടത്തെ ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങ് ഊരിയെടുത്തു. മഹാന്മാര് പറയുന്നു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു നിലക്കും ശൈത്താന് അടുക്കാൻ പറ്റാത്ത നിലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ശ്രേഷ്ഠമായ ഹൃദയത്തിൽ നിന്ന് എന്തോ സാധനം നീക്കം ചെയ്തു പോയി. വേണ്ടുവോളം ഈമാനും ഹിക്മത്തും നിറച്ച് അതിനെ പൂർവസ്ഥിതിയിലാക്കി. തങ്ങൾക്ക് ഇതുപോലെ ശസ്ത്രക്രിയ സർജറി ചെറിയ പ്രായത്തിൽ നടന്നത്, ആടുമേക്കാൻ പോയി പോയ സമയത്തുണ്ടായത് നമ്മുടെ കുട്ടികൾക്കറിയാം. പത്താമത്തെ വയസ്സിലും സർജറി നടന്നിട്ടുണ്ട്, നുബുവത്തിന്റെ സമയവും സർജറി നടന്നിട്ടുണ്ട്. ഇത് നാലാമത്തെ പ്രാവശ്യമാണ്. ഇത് കേവലം സ്വപ്ന മിഅ്റാജ് അല്ല. തങ്ങൾക്ക് മിഅ്റാജ് 34 ഉണ്ടായിട്ടുണ്ട്. അതിൽ 33 ആത്മീയ മിഅ്റാജ്, ഒരു ശാരീരിക മിഅ്റാജ്. അത് ഹിജ്റയുടെ ഒരു വർഷം മുമ്പാണ്. ആ മിഅ്റാജിലാണ് 5 വഖ്ത് നിസ്കാരം ഉമ്മത്തിന് സമ്മാനിച്ചത്. ആയിഷ ബീവി മിഅ്റാജിന്റെ രാത്രി എന്റെ വിരിപ്പിൽ നിന്ന് തങ്ങൾ അങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറഞ്ഞത് അത് ആത്മീയ മിഅ്റാജിനെ പറ്റിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും തങ്ങളും കൂടുന്നത് മദീനയിൽ ഹിജ്റയ്ക്ക് ശേഷമാണ്. അത് ഇസ്ലാമിനെ സംബന്ധിച്ച് ബാലപാഠം അറിയാത്തത് കൊണ്ടാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന്മേൽ ബുറാഖ്, മഹാന്മാര് പണ്ഡിതന്മാര് പറയാണ് ബരീഖിൽ നിന്നാണ് ബുറാഖ് ഉണ്ടായത്, സ്വർഗീയ വാഹനമാണ് ബരീഖ് എന്ന് പറഞ്ഞാൽ ബിമാനൽ ബയാം, നല്ല വെള്ള കളറുള്ള. അതല്ല ബർക്ക് എന്ന് പറയുന്ന മസ്തറിൽ നിന്നാണ് ബുറാഖ് ഉണ്ടായതെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ബർക്ക് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ്, അമിതമായ സ്പീഡ്.
ആ വാഹനത്തിന്മേൽ തങ്ങളെ കയറ്റി യാത്ര പുറപ്പെടാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കത്തു നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ആ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയാ. വഴിമധ്യേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം തങ്ങളോട് പറയാണ് ബുറാഖിന്മേൽ നിന്ന് ഇൻസിൽ ഇറങ്ങണം, തങ്ങൾ വാഹനത്തിന്മേൽ നിന്ന് ഇറങ്ങണം, എന്നിട്ട് ഫസല്ലിഹാഹുന ഇവിടെ നമസ്കരിക്കണം. ഫനസല ഫസല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുന്നു നമസ്കരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞ ഉടനെ മലക്കിന്റെ ചോദ്യം തങ്ങളെ നമസ്കരിച്ച സ്ഥലം തങ്ങൾക്ക് പരിചയമുണ്ടോ? അറിയൂല ജിബ്രീലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുൽ അമീൻ പരിചയപ്പെടുത്തുകയാണ്. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റ വരാനുള്ള മദീനയാണ് നബിയേ. സ്വന്തം നാട് വിടേണ്ടി വരും. അസഹ്യമായ പ്രയാസങ്ങളും പീഡനങ്ങളും പലതും പലതും സഹിക്കേണ്ടി വരും. അങ്ങനെ മദീനയിൽ എത്തേണ്ടി വരും. അതിലൊന്നും തങ്ങൾക്ക് ഹമ്മ വേണ്ട, ഒമ്മ വേണ്ട, ഒരു ടെൻഷനും വേണ്ട. ഹിമ്മത്ത് നൽകുകയാണ് ഇസ്രാഇന്റെ യാത്രയിലൂടെ. അതിൽ ധാരാളം ഹിക്മത്തുകളുണ്ട്, വലിയ വലിയ അസറാറുകളുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ബുറാഖിന്മേൽ കയറി യാത്ര തുടരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. വീണ്ടും കുറെ അങ്ങോടിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മലക്ക് നിർദ്ദേശിക്കുന്നു ഇൻസിൽ ഇറങ്ങണം. അതേ ഫസല്ലി ഹാഹുന ഇവിടെ നമസ്കരിക്കണം. ഹബീബായ തങ്ങൾ ഇറങ്ങുന്നു നമസ്കരിക്കുന്നു. നമസ്കരിച്ച സ്ഥലം അറിയോ? അതദരി ഐന സല്ലൈത? അറിയൂല. ഖാലല ഇല്ല എന്ന് മറുപടി പറയുന്നു. പരിചയപ്പെടുത്തുന്നു ഹബീബായ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് മദിയൻ എന്ന് പറയുന്ന സ്ഥലമാണ് നബിയേ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസലാം മിസ്റിൽ നിന്ന് വന്നപ്പോൾ വിശ്രമിച്ച സ്ഥലമാണ്. ബുറാഖിന്മേൽ കയറി യാത്ര തുടരുന്നു. കുറെ ഓടിയെത്തി ഇറങ്ങാൻ മലക്കിന്റെ നിർദ്ദേശം. നിസ്കരിക്കാൻ നിർദ്ദേശിക്കുന്നു, ഇറങ്ങുന്നു, നിസ്കരിക്കുന്നു. നിസ്കരിച്ച സ്ഥലം അറിയോ? ഇല്ല എന്ന് മറുപടി പറയുന്നു. പരിചയപ്പെടുത്തുന്നു, ഇത് കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസലാമിന് തൗറാത്ത് എന്ന കിതാബ് നൽകിയ തൂരിസീന പർവ്വതമാണ്. ബുറാഖിന്മേൽ കയറുന്നു, യാത്ര തുടരുന്നു. കുറെ അങ്ങ് ഓടി ബുറാഖിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി നിസ്കരിക്കാൻ പറഞ്ഞു. ഇറങ്ങി നിസ്കരിച്ചു. നിസ്കരിച്ച സ്ഥലം അറിയോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പരിചയപ്പെടുത്തി. മലക്കുൽ അമീൻ റഹ്മത്തുല്ലിൽ ആലമീന് വിശദീകരണം നൽകുകയാണ്, ഇത് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസലാമിനെ പ്രസവിച്ച ബൈത്തുൽ ഹമാണ്, ബത്ലഹേം എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ യാത്രയിലൂടെ ധാരാളം പാഠങ്ങളുണ്ട്. മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലം, മഹാന്മാരുമായി ബന്ധപ്പെട്ട സമയം. അത് സാധാരണ സമയം പോലെ അല്ല, അത് സാധാരണ സ്ഥലം പോലെ അല്ല, അത് വലിയ ബറക്കത്തുള്ള സ്ഥലങ്ങളാണ്, വലിയ ശ്രേഷ്ഠമായ സമയങ്ങളാണ്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ സ്വഹീഹി മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിങ്കളാഴ്ചയിലെ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ മറുപടി ഫീഹി ഉലിത്തു, ആ ദിവസമാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്. എന്നെ പ്രസവിക്കപ്പെട്ട ദിവസം സാധാരണ ദിവസം പോലെ അല്ല, അത് വളരെ മഹത്വമുള്ള ദിവസമാണെന്ന് ഹബീബ് വിശദീകരിക്കുകയാണ്. അങ്ങനെ ബുറാഖിൽ കയറി അതാ മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസിലെത്തിയപ്പോൾ പൂർവകാല കഴിഞ്ഞു പോയ മുഴുവൻ തങ്ങളെ സ്വീകരിക്കാൻ റെഡിയായിട്ടുണ്ട്. തങ്ങളെ സ്വീകരിച്ചാനയിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ എല്ലാ അമ്പിയാക്കൾക്കും ഇമാമായി തങ്ങൾ നിസ്കരിക്കുകയാ.
മഹാന്മാർ സ്വാലിഹീങ്ങൾക്ക് അവരെ വഫാത്ത് സംഭവിച്ചാലും ഭൂമി ലോകത്ത് വന്ന് സമ്മേളിക്കാൻ കഴിയും ഒരു സംശയവുമില്ല. ഈ സംഭവം തന്നെ ധാരാളം മതിയായ തെളിവാണ്. അങ്ങനെ ഒന്നാം ആകാശത്തേക്ക് മലക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്, തങ്ങളെ ഡോറുമുട്ടാണ്. ആരാന്ന് ചോദിക്കാണ്, മലക്കുല്ലമീന എന്ന് പറയാണ്, ജിബിലീലാണെന്ന് പറയാണ്, അലൈഹിസ്സലാത്തു വസ്സലാം കൂടാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സന്തോഷം കൊണ്ട് വാനലോകം മുഴുവനും മലായികത്ത് തങ്ങളെ മർഹബ ചൊല്ലിയിട്ട് സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുക. ഒന്നാം ആകാശത്തുണ്ട് അബുൽ ബഷർ ആദരൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. രണ്ടാം ആകാശത്ത് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ സക്കരിയ നബി അലൈഹി മസ്സലാം, രണ്ട് മഹാന്മാരും തങ്ങളെ സ്വീകരിക്കാൻ അവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ വളരെ ചുരുക്കി പറയാണ്, മൂന്നാം ആകാശത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ സ്വീകരിക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വളരെ അതീവ അങ്ങേയറ്റത്ത ഭംഗിയെ റഹ്മത്തുൽ ആലമീൻ വർണ്ണിച്ച് പറയുകയാണ്. നാലാം ആകാശത്ത് കയറുന്നു, അവിടെ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. അഞ്ചാം ആകാശത്തേക്ക് കയറുമ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. ഹാറൂൻ നബിയുടെ വസ്വ തങ്ങൾ പറയാണ്, ഹാറൂൻ നബിയുടെ താടിക്ക് നല്ല തിക്കാണ്, ആ താടിയുടെ ഒരു ഭാഗം നല്ല ശക്തമായ കറുപ്പ് കളറാണ്, മറുഭാഗം നല്ല വെള്ള കളറാണ്. തങ്ങൾ കയറുമ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ സ്വീകരിക്കാനുണ്ട്. ഏഴാം ആകാശത്തേക്ക് തങ്ങൾ കയറുമ്പോൾ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപ്പാപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ വലിയ ആദരവോടെ സ്വീകരിക്കുന്നു. ഇന്നത്തെ രാത്രി പോലെ ഒരു റജബിലെ 27-ാം രാത്രിയാണത്. വലിയ ബറക്കത്തുള്ള രാത്രിയാണ്, വലിയ ബറക്കത്തുള്ള മാസമാണ് റജബുൻ ശഹറുല്ലാഹ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തെ അല്ലാഹുവിന്റെ മാസമെന്നാണ് വിശേഷിപ്പിച്ചത്, പരിചയപ്പെടുത്തിയത്. തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യുന്ന മാസമാണ്, ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്. ഞാൻ ചുരുക്കുന്നു, അങ്ങനെ തങ്ങളതാ നരകം കാണുന്നു. നരകത്തിലെ അദാബ് കണ്ട് കരഞ്ഞുപോയി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കാണുകയാണ്. സ്വർഗത്തിലെ മണിമാണികകളും അലങ്കാരങ്ങളും ലൗഹും കലമും അർശും കുരുശും പലതും പലതും തങ്ങൾ കണ്ടു. പക്ഷേ ഇത് സ്വപ്നമല്ല. ഖുർആൻ പറയുന്നു, മാ സാഅൽ ബസറു വമാ തഅ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ യാത്രയിൽ എങ്ങോട്ടും അവിടത്തെ കണ്ണ് പതിഞ്ഞില്ല, അവിടത്തെ ദൃഷ്ടി തെറ്റിയില്ല, ശ്രദ്ധ തെറ്റിയില്ല. ഒരേ ഒരു മഖസൂദേ ഉള്ളൂ, ഒരേ ഒരു ഖസ്ദേ ഉള്ളൂ, ആ ഖസ്ദ് ഇലാഹിയായ കണ്ടുമുട്ടല. കേറി കേറി മുന്നോട്ടുള്ള ഗമനം, അവസാനം മലക്ക് പറയാണ് തങ്ങളോട് തങ്ങളൊറ്റക്ക് പ്രവേശിക്കണം, അപ്പുറത്തേക്ക് വരാൻ അനുമതിയില്ല. ഒരു മഖലൂഖിനും പ്രവേശനമില്ലാത്ത സ്ഥലം അവിടേക്ക് തങ്ങളോട് പോകാൻ പറയുമ്പോൾ അല്ലാഹു ഹബീബായ തങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് പരിചയപ്പെടുത്താൻ ഇതുവരെ കൂട്ടിന് മലക്കുണ്ടായിരുന്നു. അവിടുന്ന് വിഷമത്തോടെ ചോദിക്കാണ്, ഹാവുനായ തുറുക്കുൽ ഹലീൽ, സ്നേഹിതൻ ഒഴിവാക്കി വഴിമാറുകയാണോ? അബ്ശുർ തുനാജി റബ്ബക അൽഖയ്യൂമാ സല്ലു അലൈഹി വ സല്ലിമൂ തസ്ലീമാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമില്ല, ഒരു പ്രയാസവുമില്ല. അവിടുന്ന് മുന്നേറി ഗമിച്ചപ്പോൾ ഖാലിഖായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അർഹമുർ റഹീമായ രാജാവായ റബ്ബിന്റെ പവിത്രമായ ഹളറത്തുൽ ഖുദസിലെത്തിയപ്പോൾ വലിയ സന്തോഷത്തോടെ തങ്ങൾ പറയാണ്, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. തങ്ങളോട് തിരിച്ചു പറയാണ്, അസ്സലാമു അലൈക അയ്യുഹ നബിയു, തങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാമുണ്ട്. റഹ്മത്തുൽ ആലമീൻ അല്ലാഹുവോട് പറയാണ്, റബ്ബേ എനിക്ക് മാത്രം നിന്റെ സലാം പോരാ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി ഖാല റസൂലുള്ളാഹി, നമസ്കാരം മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ്. റബ്ബുമായി നേർക്ക് നേരെ കാണുകയാണ്. അങ്ങനെ പല ദീർഘമായ സംഭാഷണങ്ങളും നടന്നു. അവസാനം ഹബീബായ തങ്ങളുടെ ഉമ്മത്തിനെയും തങ്ങളെയും വലിയ ആദരവോടെ അല്ലാഹു വലിയ ആദരവോടെ ആദരിച്ച് അഞ്ചു വക്ത് നിസ്കാരം നൽകുകയാണ്. 50 വക്തുള്ളത് 9 തവണ മടങ്ങി അല്ലാഹുവിന്റെയും മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമിന്റെയും ഇടയിൽ. ഉമ്മത്തിന് ഭാരമാണെന്ന് പറഞ്ഞു, 50 ഉള്ളത് 5 ചുരുക്കി 45. അങ്ങനെ 9 തവണ അങ്ങോട്ട് നടന്നു, 5-5 ഓരോ നടത്തത്തിലും ചുരുക്കി. അതിലും വലിയ ഹിക്മത്തുണ്ട്. ഹബീബും മഹ്ബൂബും തമ്മിലുള്ള ലയനമാണ്. അവസാനം 50 വക്തിന്റെ കൂലി 5 ഒതുക്കിയിട്ട് ഉമ്മത്തിന് സമ്മാനിച്ച സമ്മാനവും ആദരവോടെ സ്വീകരിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നു. മക്കയിലെത്തി ആദ്യമായിട്ട് കണ്ടത് അബൂജഹലിനെയാണ്. അബൂജഹലിനോട് ഈ വിഷയം പറഞ്ഞു. വിഷയം പറഞ്ഞപ്പോ ബൈത്തുൽ മുഖദ്ദസിൽ പോയെന്ന് പറഞ്ഞു. അള്ളാഹനെ കണ്ടെന്ന് പറഞ്ഞു. ഏഴാകാശവും അപ്പുറവും സ്വർഗ്ഗവും നരകവും കണ്ടെന്ന് പറഞ്ഞു. മുഹമ്മദെ നീ കണ്ടു അല്ലേ? എന്നാൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നാൽ എന്നോട് പറയുന്നത് പോലെ നീ ജനങ്ങളോടും ഇതൊന്ന് പറയോ. അബൂജഹലിനെ തങ്ങളെ പരിഹസിക്കലാണ് ലക്ഷ്യം. ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടിയിട്ട് ജനങ്ങളോട് റഹ്മത്തുല്ലിൽ ആലമീൻ ഈ വിഷയങ്ങൾ അങ്ങ് അവതരിപ്പിച്ചു. കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. നിന്റെ നേതാവ് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ നേതാവ് അതിനപ്പുറം പറഞ്ഞാലും ഞാൻ സ്വീകരിക്കുന്നതാണ്, അത് ഹഖാണ്. അന്ന് മുതൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ പേരിൽ അറിയപ്പെട്ടതല്ലേ? താരീഖ് എല്ലാവർക്കും വ്യക്തമല്ലേ? ഞാൻ നീട്ടി പറയുകയല്ല. ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ മക്കാർക്ക് ഇത്തിഫാഖൻ ഒന്നടങ്കം അറിയാം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടില്ല ഒരിക്കലും. എന്തേ അള്ളാഹ്ക്ക് നേരെ മസ്ജിദുൽ ഹറാമില്ലെന്ന് ആകാശത്തേക്ക് ഉയർത്തിയ പോരെ? യാഥാർത്ഥ്യമായ നിലക്ക് ഉൾക്കൊണ്ടുകൊണ്ട് വിഷയങ്ങളെ ബോധ്യപ്പെടുത്തലും കൂടെ അള്ളാഹുവിന് ലക്ഷ്യമുള്ളത് കൊണ്ടും മറ്റ് പല ഹിക്മത്തുകളും അസ്റാറുകളും ഉള്ളത് കൊണ്ടും മക്കാരിൽ ഖുറൈശികൾ പല പ്രമാണിമാരും ബൈത്തുൽ മുഖദ്ദസിൽ പോയവരാണ്, കണ്ടവരാണ്, സന്ദർശനം നടത്തിയവരാണ്. അവര് ഹബീബായ തങ്ങളെ വഷളാക്കാൻ വേണ്ടി പരസ്യമായി ചോദിക്കുകയാണ്, എന്നാൽ നീ ബൈത്തുൽ മുഖദ്ദസിൽ പോയിയല്ലേ? ബൈത്തുൽ മുഖദ്ദസിന് എത്ര തൂണുകളുണ്ട്? എത്ര ജനവാതിലുകളുണ്ട്? വാതിലുകളുണ്ട്. ആ നിലക്ക് തങ്ങളെ പരിഹസിക്കാൻ വേണ്ടി പരസ്യമായി ചോദ്യങ്ങൾ തുരുതുരാ വന്നപ്പോൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ ആ സ്പീഡായ യാത്രയിൽ വളരെ ധൃതിയുള്ള യാത്രയിൽ അതൊന്നിലേക്കും ഞാൻ എന്റെ ശ്രദ്ധ പോയിട്ടില്ല. നിലമ്പൂർ മജ്മയിലെ മിഅ്റാജ് സമ്മേളനത്തിൽ ഇന്നലെ വന്നോന്ന് നാളെ ഒരാള് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ട്, വന്നിട്ടുണ്ട്. എന്നാൽ സ്റ്റേജിൽ എത്ര ചെയറുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നാളെ ചോദിക്കും എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് തിട്ടപ്പെടുത്തും. ഇതുപോലെ ഹബീബായ തങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ബാബു ശ്രദ്ധിച്ചില്ല, ആ ഭാഗം ശ്രദ്ധിച്ചില്ല.
എന്നെ കുറൈശികൾ കളവാക്കിയപ്പോൾ ഞാൻ ഹിജ്റ ഇസ്മായിലിൽ കയറി നിന്നു. അപ്പോൾ ഫജല്ലല്ലാഹു സുബ്ഹാനഹു വ തആല ലീ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിനെ റബ്ബ് എനിക്ക് വെളിവാക്കി തരുന്നു. കുറൈശികളുടെ ഓരോ ചോദ്യത്തിനും ഹർഫം ബി ഹർഫ് അക്കമിട്ടുകൊണ്ട് അക്ഷതാ ഓരോന്നോരോന്നിന് തങ്ങൾ അക്കമിട്ട് മറുപടി നൽകുകയാ. അവരംഗീകരിച്ചോ? ഒന്നടങ്കം പറഞ്ഞു ഇത് മാരണാണ്, ചന്ദ്രൻ പുലർത്തിക്കാൻ ചോട്ടില്ലേ. സ്വീകരിച്ചോ? ഒരു കാര്യം നാം അറിയണം, ഹിദായത്ത് അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾ അവർക്ക് തെളിവ് ഹജ്ജത്ത് കിട്ടിയിട്ട് കാര്യമുള്ളൂ. ഹഖ് അവർക്ക് ബോധ്യപ്പെടൂ, അവരെ ഉൾക്കൊള്ളൂ. അല്ലാഹ് ഹിദായത്ത് ഉദ്ദേശിക്കാത്ത ആളുകൾ ഏത് തെളിവ് നൽകിയാലും അതവര് സ്വീകരിക്കൂല. അതിന്റെ അപ്പുറം അപ്പുറം പറഞ്ഞ് പരിഹസിച്ചിട്ട് അതിന്റെ പുറത്തുള്ള ബിദഅത്തിന്റെ കക്ഷികളുമായിട്ട് സംവാദങ്ങൾ നടത്തുമ്പോ ആയത്തു ഹദീസ് ഓതിയാൽ അംഗീകരിക്കോ? അല്ലാഹു ഹിദായത്ത് കൊടുക്കാത്ത ആളുകൾ ഒരു നിലക്കും ഹഖ് ഉൾക്കൊള്ളൂല എന്നും കൂടെ നാം മനസ്സിലാക്കണം. ഞാൻ നീട്ടിപ്പരത്തി പറയാതെ എന്റെ വാക്ക് വോയിസ് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിമീങ്ങളോടും പറയുന്നു, ആ പരിശുദ്ധമായ മിഅ്റാജ് സംഭവിച്ച അഞ്ച് വഖ്ത് നിസ്കാരം ഈ ഉമ്മത്തിന് അല്ലാഹു സമ്മാനിച്ച, മറ്റ് നബിമാർക്കും നിസ്കാരം ഉണ്ടായിരുന്നു പക്ഷേ ഓരോ വഖ്തായിരുന്നു, ഈ അഞ്ച് വക്തും കൂടെ ഈ ഉമ്മത്തിനെയും തങ്ങൾ ആദരിച്ചുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുമിച്ച് കൂട്ടി നൽകിയതെന്ന് ഫുഖഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അഞ്ച് വക്ത് നിസ്കാരം ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത എന്ന പരിശുദ്ധ നിസ്കാരം എന്റെ ജീവിതത്തിൽ ഒരു നിലക്കും ഞാൻ നഷ്ടപ്പെടുത്തൂല എന്ന് പ്രതിജ്ഞ ചെയ്യാനും കൂടെ ആകട്ടെ. നിലമ്പൂരിലെ മിഅ്റാജ് സമ്മേളനം എന്ന നിലക്ക് പറയാണ്, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സമയമില്ല, വാക്ക് ചുരുക്കി, ഈ പരിശുദ്ധ മിഅ്റാജ് സംഭവിച്ച പവിത്രമായ റജബ് 27-ന്റെ പകലിൽ നോമ്പ് അനുഷ്ഠിക്കൽ വളരെയധികം മഹത്വമുള്ളതാണ്. ഒരാള് റജബ് 27-ലെ പകലിലെ നോമ്പെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് 60 മാസക്കാലം നോമ്പെടുത്ത കൂലി അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നോമ്പ് നാളെയാണ്, നമ്മുടെ ഫാദിമാര് നമുക്ക് അറിയിച്ചു തന്നതനുസരിച്ച് നാളെയാണ് റജബ് 27. ആ നാളത്തെ പകലിൽ നോമ്പെടുക്കാൻ ഇന്ന് തന്നെ നാം റെഡിയാവുകയും ഇനി വരാൻ പോകുന്ന പരിശുദ്ധമായ ശഅബാൻ റമദാൻ ഉൾപ്പെടെയുള്ള വളരെ ശ്രേഷ്ഠമായ പുണ്യ ദിനരാത്രികളെ അഴമാലുകളെ കൊണ്ട് ധന്യമാക്കി ആഹ്റം സമ്പാദിക്കാൻ ക്ലിയറായ ശുദ്ധമായ മനസ്സോടെ അതിനെ സ്വീകരിച്ച് ആ രൂപേണ നമുക്ക് സ്വർഗം സമ്പാദിക്കാൻ നമുക്ക് കഴിയണം. അതിന് നാം ഒരുങ്ങണം, ഹറാമിൽ നിന്ന് വഴിമാറണം. പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീന അല്ലാഹുൽ ഇസ്ലാം, അല്ലാഹ് തൃപ്തിപ്പെട്ട മതം, പവിത്ര ഇസ്ലാമാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ട് ആ ഇസ്ലാമിനെ തങ്ങൾ നമുക്ക് വിവരിച്ചത് ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മലാണ്. അങ്ങനെ അമ്പിയാക്കളിൽ നിന്ന് അസ്ഹാബിലൂടെ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാകളിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഈ, ഇമാം നവവി റളിയല്ലാഹു അൻഹുമാ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ വറഇന്റെ അഹലുകാരായ കറാമത്തിന്റെ അഹലുകാരായ മഹാന്മാരിലൂടെ സയ്യിദന്മാരിലൂടെ ഉലമാകളിലൂടെ
നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള കണ്ണി മുറിയാത്ത സത്യപ്രസ്ഥാനം, അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഒരു ബിദ്അത്തിന്റെ കക്ഷികളിലും ഒരു മുജാഹിദ് ജമാഅത്ത്, തബ്ലീഗ് ജമാഅത്ത്, സലഫി ഉൾപ്പെടെയുള്ള ഒരു പുത്തനാശയങ്ങളിലും ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും അത്തരം അപകടകരമായ പ്രസ്ഥാനങ്ങളിൽ അകപ്പെടാതെ സുന്നി ആശയത്തിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് ഹറാമുകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നാം തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഈ മാസം ഏപ്രിൽ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ഇന്നലെ കാടാമ്പുഴ കാർത്തിങ്ങൽ സ്വലാത്ത് അവസാനിച്ചതുപോലെ കൃത്യം 10:30 ബായാർ സ്വലാത്തും അവസാനിക്കും എന്നും കൂടെ ഓർമ്മപ്പെടുത്തി ഈ പരിശുദ്ധമായ നിലമ്പൂരിലെ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന നിലമ്പൂർ മജ്മഅ സ്ഥാപനത്തിന്റെ സഹായികളായ, സഹകാരികളായ, സ്നേഹികളായ ഈ നാട്ടിലും പരിസര നാടുകളിലും ഗൾഫ് നാട്ടിലും ഉൾപ്പെടെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്നേഹജനങ്ങൾ, റബ്ബേ നീ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ, ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ സ്ഥാപനം ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന നിലക്കുള്ള സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സേവനങ്ങൾ നൽകാൻ ഈ സ്ഥാപനത്തിന് നീ വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. സഹായികൾക്ക്, സഹകാരികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. നമ്മുടെ ആത്മീയ സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുന്നു. വളരെ പെട്ടെന്ന് ദിക്ര സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് സാധുവായ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലും എനിക്ക് മറ്റു സ്ഥലത്തേക്ക് പോവാൻ സമയം വൈകിയിട്ടുണ്ട്. അത് ഉസ്താദിന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ചൊവ്വാഴ്ച ദിവസം തിരക്കുള്ള അവിടെ നാട്ടിൽ അത്ര ആളുകൾ ഉണ്ടായിട്ട് അതൊക്കെ അപ്പുറപ്പുറം ആക്കിയിട്ട് വളരെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തിയത് നേരത്തെ പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. പതിനഞ്ച് വയസ്സായ കുട്ടിക്ക് 7 വയസ്സായ കുട്ടിയുടെ വളർച്ചയില്ല, മാർവണം കാണുമ്പോൾ മാതാപിതാക്കൾ കരയുന്നു, തങ്ങളെ ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തും. മാർക്ക് ഇംഗ്ലീഷ് ഹബിന്റെ അപേക്ഷ ഫോറം വിതരണം ബായാർ തങ്ങളെ കയ്യിൽ നിന്ന് മുഹമ്മദ് അസ്ലജി അടക്കര സ്വീകരിച്ചു. استغفر الله الله العظيم استغفر 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 الله العظيم جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله 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 لا اله الا الله
يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله വെള്ളത്തിന്റെ കുപ്പി വെച്ച മേശ തട്ടി വെള്ളം മറിയരുത് اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ ആമീൻ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ആമീൻ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ ആമീൻ
നിരവധി പണ്ഡിത മഹത്തുക്കൾ നമ്മുടെ ഈ മജ്ലിസിന് സയ്യിദന്മാരും നേതൃത്വം നൽകാൻ ഇവിടെ ഉണ്ട്. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعظنا انظرنا أدركنا فلشد رجب لبفترما മിഅ്റാജ് സംഭവിച്ച മഹനീയ രാത്രിയിൽ നിലമ്പൂർ മജ്മഉലെ മിഅ്റാജ് സമ്മേളനത്തിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാൻ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഹാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ല. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലന്നാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം. കിബ്ർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്റിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാൻ യാ അല്ലാഹ്, യാ റഹീം യാ അല്ലാഹ്, യാ മലിക് യാ അല്ലാഹ്. ലൈസ لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബ്.
ഞങ്ങളെ അയ്പുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം. ഞങ്ങളെ ചെറുപ്പത്തിൽ പൊത്തി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച ഈ മഹത്തായ മജ്മാ സ്ഥാപനവുമായി, പ്രത്യേകിച്ച് ഇന്നിവിടെ നടക്കുന്ന മിഅ്റാജ് സമ്മേളനവുമായി, തുടക്കം മുതൽ, സ്ഥാപന തുടക്കം മുതൽ ഇതിന്റെ നിലനിൽപ്പ് വരെ ആര് സഹായിച്ച് സഹകരിച്ച റഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്കൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സാധാതുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. ഈ സ്ഥാപനത്തിന്റെ സഹകാരികൾ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, മാരകമായ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് ദുരിതപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ, നീ ഷാഫിയാണ് റബ്ബേ, ഷാഫിയാണ് അല്ലാ, ശിഫാഇന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി മരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. പവിത്ര മിഅ്റാജിലെ വിശുദ്ധ സദസ്സിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ, സിഹത്ത് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം പീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടേറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, ഹാർട്ടാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ.
നാവലും വായിലും കവിളിലും മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വരിക്കോസടക്കം നീ ശുഭയാക്കണം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ പരിശുദ്ധ റജബിലെ പവിത്ര രാത്രിയിലെ മജ്ലിസ് കബൂലാക്കി തങ്ങളെ കൊണ്ട് സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, സിഹത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി, മെഡിസിൻ വലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നടക്കാനും നിസ്കരിക്കാനും വിഷമം പറഞ്ഞവരുണ്ട്. നടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം, HIV സുഖപ്പെടുത്തണം, തൈറോയിഡ് സുഖപ്പെടുത്തണം, ക്യാൻസർ സുഖപ്പെടുത്തണം, സോറിയാസിസ് സുഖപ്പെടുത്തണം, ഭ്രാന്ത് സുഖപ്പെടുത്തണം, മാനസിക രോഗം സുഖപ്പെടുത്തണം, പൈശാചിക രോഗം സുഖപ്പെടുത്തണം, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഇബാദത്തുകളിലും ആഹ്റത്തിന് കോട്ടം വരുത്തുന്ന സകല പൈശാചിക ശറുല്ലെന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ത നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സായിബാക്കാതെ കബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. പരിശുദ്ധ റജബിലെ മിഅ്റാജിലെ പവിത്ര രാത്രിയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി ഖാലിഖായ അല്ലാഹ് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേരണം റഹ്മാൻ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്വാക്കല്ല അല്ലാഹ്, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീന്മാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നീ
സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്. പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. ഹോസ്പിറ്റലിലും നടർ ഹോട്ടലിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലാഹ്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന എത്ര സഹോദരി സഹോദരന്മാരാണ്. അക്മലുൽ ഖൽഖ് റഹ്മത്തുൽ ആലമീൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളല്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതപുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ അഴിച്ചത്തിന് കോട്ടം വരുന്ന നൽകുക റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ സ്ഥാപനത്തിലും ഈ മജ്ലിസിലും നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സെഹറോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ മിഅ്റാജ് സംഭവിച്ച പവിത്ര റജബിലെ 27-ാമത്തെ മിഅ്റാജ് സമ്മേളന പവിത്ര മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറുല്ലെന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത പെൺകുട്ടികൾ ആൺകുട്ടികൾ എത്രയാണ്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളടക്കം വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഹൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബൽദിയന്റെ ജോലി സ്ഥലത്തെ കഫീലിന്റെ ഒക്കെ വിഷമങ്ങൾ പറഞ്ഞ് നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ നമ്പർ കിട്ടാൻ എല്ലാം സഹലാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിലാലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ജീവിതത്തിലെ
പാകപ്പിഴവുകൾ അതിന് തടസ്സമാണെങ്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുത്ത് അഫ് ചെയ്ത് മാപ്പാക്കി പല പ്രാവശ്യം ഹജ്ജ് റസിയാറത്ത് ചെയ്യാനുള്ള അവസരങ്ങളും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ചവർക്കും നീ ഏറ്റിത്തരണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഹിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലില ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളോകളിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. اللهم اختم اجالنا ناطقين ناطقين بكلمه التوحيد في ليله الجمعه او في نهارها مع الايمان التام والتوبه الخالصه يا ذا الجلال والاكرام بفضلك وجودك يا اكرم الاكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا.